ഒരു സംവിധായകനും അഭിനേതാവും കൂടിയാണ് ബേസിൽ ജോസഫ്. അപ്പൊ ബേസിലിന്റെ ആ ഒരു രീതിയും ഒരു സംവിധാനത്തിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ സെറ്റിലും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അപ്പം ചേച്ചി ഇപ്പൊ അഭിനയിക്കുകയാണെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയുക, അല്ലെങ്കിൽ ചേച്ചി കുറച്ചുകൂടെ ഏത് രീതിയിൽ അഭിനയിക്കണം എന്നൊക്കെ? ഇല്ല ഇല്ല ഇല്ല, ബേസിൽ ഒന്നും ഇടപെടുന്ന ഞാൻ കണ്ടിട്ടില്ല. കാരണം വളരെ ഒരു സാധാരണ ഒരു 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 ഒന്നും അറിയാത്ത ഒരു കുട്ടി നടക്കുന്ന പോലെയായിരുന്നു സെറ്റിലെല്ലാം. ഒരു ഡയറക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം നടക്കുന്ന ഒരു കുട്ടിയായിട്ട് എനിക്ക് തോന്നിയത്. ആരുടെ ഒരു കാര്യത്തിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഒന്നും ഒരു ഇടപെടലൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ബിക്കോസ് പുള്ളി എവിടെ ഇരുന്നാലും ആ ഒരു ക്യാരക്ടറിലേക്ക് ഇങ്ങനെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അങ്ങനെ ആണ് സെറ്റിൽ കണ്ടത്. വേറെ ഒന്നും ഇന്റർഫിയറൻസ് ഒന്നും തോന്നിയില്ല. എനിക്കൊന്ന് അഭിനയിക്കാൻ വരുമ്പോൾ പുള്ളി ഒരു ആക്ടർ തന്നെയാണ്. ഹമ്പിൾ ആക്ടർ. ചേച്ചി പറഞ്ഞല്ലോ ഡബ്ബിംഗ് ഡയറക്ടർ. അപ്പം ഞാൻ ഈ അടുത്ത കാലത്താണ് അങ്ങനെ ഒരു പൊസിഷനെ പറ്റി കേൾക്കുന്നത്. ശരിക്കും എന്താണ് ഈ ഒരു ഡബ്ബിംഗ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ജോലികളാണ് അതിലേക്ക് വരിക? എന്തായിരിക്കും ഒരു ഡബ്ബിംഗ് ഡയറക്ടറുടെ ഒരു ഉത്തരവാദിത്തം എന്നൊക്കെ പറയുന്നത്? അതായത് പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ശാകുന്തളം ചെയ്തു, പിന്നെ അതിന് മുമ്പ് ശ്യാം സിംഗ റോയ്, ഗാർഗി ഇന്ന പടങ്ങളൊക്കെ ഞാൻ മലയാളത്തിലേക്ക് ചെയ്തു കൊടുത്തു. ഇപ്പോൾ രണ്ട് മൂന്ന് പടങ്ങൾ തമിഴിലേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡയറക്ട് ഒരു ഡബ്ബിംഗ് ഡയറക്ടർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ തെലുഗു അല്ലെങ്കിൽ തമിഴ് അവരുടെ കൾച്ചർ വേറെ ആയിരിക്കും, അവരുടെ പ്രസൻറ്റേഷനെ വേറെ ആയിരിക്കും. അപ്പം ഇതിൻ്റെ ആദ്യം മൊഴിമാറ്റം ചെയ്യണം. ഇപ്പോൾ തെലുഗു ടു മലയാളം ആണെങ്കിൽ മലയാളം സ്ക്രിപ്റ്റ് റെഡി ആക്കണം. ചിലതൊക്കെ സിമ്പിൾ ആണെങ്കിൽ ഞാൻ തന്നെ ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ കുറച്ച് ടഫ് ആണെങ്കിൽ ഇപ്പം ശാകുന്തളം പോലത്തെ സബ്ജക്റ്റിന് കൈലാഷ് ഋഷി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിയും അവൻ ലിറിക് റൈറ്ററുമാണ് റൈറ്ററുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീം വർക്ക് ആയിട്ടാണ് ഞങ്ങൾ ഈ ഡയലോഗ്സിൻ്റെ കാര്യത്തിൽ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഡയലോഗ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആർട്ടിസ്റ്റ് സെലക്ഷൻ ആണ്. ആർട്ടിസ്റ്റിന് ഏത് ക്യാരക്ടറിന് ഏത് വോയിസ് ആയിരിക്കും സൂട്ടബിൾ, നമ്മൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആര് ചെയ്താലായിരിക്കും നന്നായിരിക്കുക എന്നുള്ള അതാണ് അടുത്ത ജോലി. പിന്നെ ചിലത് ഇപ്പം മറ്റുള്ള ലാംഗ്വേജിൽ ഇല്ലാത്തതും നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടുന്ന രീതിയിലത് ഒരു ഒരു സ്ട്രെയിറ്റ് ഫിലിം ഫീൽഡിലേക്ക് ആക്കിക്കൊണ്ടിരുന്നത് ശരിക്കും ഒരു ഡബ്ബിംഗ് ഡയറക്ടറുടെ ജോലിയാണ്. ഇല്ലെങ്കിൽ അവരത് കേട്ടിട്ട് അതുപോലെ അങ്ങ് അടിച്ചു പോകും. നമ്മളെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ മാത്രം അവരെ മാത്രം വിട്ടാൽ അങ്ങനെ ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ വേണം അങ്ങനെ വേണം, കാരണം ഡയലോഗ്സ് എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ എഴുതുന്ന ആൾക്കോ അല്ലെങ്കിൽ അത് ഇരുന്ന് ചെയ്യുന്ന ആൾക്കേ അറിയൂ ഈ ആ ഒരു പർട്ടിക്കുലർ ഡയലോഗ് വേറെ ഒരു ഡയലോഗാക്കി മാറ്റി എങ്ങനെ വേണം അത് മോഡുലേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പം ആ മോഡുലേഷൻ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ആ ഭാവത്തിലും എല്ലാം അതുപോലെ ചെയ്യിക്കലാണ് ഒരു ഡബ്ബിംഗ് ഡയറക്ടറുടെ ജോലി. കുറച്ച് നല്ല പണിയാണ്, പക്ഷേ ഐ എൻജോയ് ഇറ്റ് ബിക്കോസ് എനിക്ക് എന്റെ വലിയ പാഷനാണ് ഡബ്ബിംഗ് എന്ന് പറയുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ ഡബ്ബിംഗ് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ശബ്ദത്തിന് കൂടെ ശബ്ദം നൽകാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇപ്പൊ വരുന്ന ജനറേഷൻസ് ഒക്കെ ഈ ഡബ്ബിംഗ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു പുതിയൊരു സംവിധാനം കൂടി തുറന്നു ഒരു പുതിയ മേഖല കൂടി തുറന്നു തരുന്നതെന്ന് തോന്നില്ലേ? എല്ലാ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനും ഡബ്ബിംഗ് ഡയറക്ടർ ആവാൻ പറ്റില്ല. ബിക്കോസ് ഒരു ഒരു ഭയങ്കര ക്രിയേറ്റീവ് ജോലി തന്നെയാണത്. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നതെന്ന് എന്നെ പോലെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടെ നമ്മൾ അതിൽ ഇൻവോൾവ്മെന്റ് വേണം, ഡെഡിക്കേഷൻ വേണം, ഒരുപാട് സമയം എടുക്കും. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഞാനിപ്പോൾ ഒരു വോയിസ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ വന്ന് രാവിലെ വന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ ജോലി തീരും. പക്ഷേ ഇത് ഒരു 30 ദിവസം മിനിമം നമ്മൾ അതിൻ്റെ എഴുത്തിൻ്റെ കൂടെയും പിന്നെ ആർട്ടിസ്റ്റിൻ്റെ ഡബ്ബിങ്ങിൻ്റെ കൂടെയും എല്ലാം ഒരു മാസം നമ്മൾ ഒരു പടത്തിന് വേണ്ടി ചിലവേണ്ടി വരും. അപ്പൊ ആ ഒരു പേഷ്യൻസ് എന്തായാലും ഓടി നടക്കുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാവില്ല. അത് ഈ ഡബ്ബിംഗ് ഡയറക്ഷനിലേക്ക് അത് നല്ലൊരു സംഭവമാണ്, അൺലെസ് ദേ ആർ ടോട്ടലി ഡെഡിക്കേറ്റഡ് ആൻഡ് സിൻസിയർ ടു ദ ജോബ്.